ഫ്രണ്ട്സ്, സൈക്കോ ട്രാവൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് കണ്ണൂർ ജില്ലയിലെ അധികാരം അറിയാത്ത മൈക്രോ ഹിൽ എന്ന് പറഞ്ഞ ഒരു കിടിലം. ശിവപുരത്ത് എത്തിക്കഴിഞ്ഞാൽ മൈക്രോ ഹിൽ നിന്ന് ആരും ചോദിച്ചാലും കിട്ടും. അപ്പോൾ അവിടെ വണ്ടിയൊന്നും പോകത്തില്ല, വണ്ടി കയറ്റി വിടത്തില്ല. അപ്പോൾ നടന്നിട്ട് തന്നെ പോകണം. റോഡ് പോയി നടക്കുന്നതുകൊണ്ട് വണ്ടിയൊന്നും കടത്തി വിടത്തില്ല, കാരണം റോഡ് കട്ട് കീറിയേനെ. അപ്പോൾ നമ്മൾ ഇതാണ് റോഡ് പണി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുത്ത് പോകാം, സുഖമായിട്ട് പോകാം. നല്ല റോഡ് തന്നെയാണ്, മോശമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 5:30 ആ ഒരു ടൈമായി. നമ്മൾ ആ ടൈമിനാണ് പോകുന്നത്. സൺസെറ്റ് കാണാൻ വേണ്ടി പോകാൻ വേണ്ടി തീരുമാനിച്ചതാണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് കിടക്കാം. റോഡ് കുറച്ചും കൂടി നല്ല താഴ്ന്ന റോഡുള്ളൂ, പിന്നെ മൊത്തം ഓഫ് റോഡാണ്. കല്ലും ഇതെല്ലാം നിറഞ്ഞ റോഡാണ്. വണ്ടി കാറും ബൈക്കൊക്കെ പോകും, എന്നാലും റിസ്ക്കാണ്. ഇത്രയും റിസ്ക്കുള്ള കാര്യമാണ്. അതുപോലെ ഫുൾ വൈബ് ഏരിയയാണ് കണ്ണൂർ ജില്ലയിൽ. അധികം ആർക്കും അറിയില്ല, ഇപ്പോഴും അറിയില്ല. മൈക്രോ എന്നാണ് ലൊക്കേഷൻ ഉണ്ട്. ആ ലൊക്കേഷൻ ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൊക്കേഷൻ നോക്കി എല്ലാവരും വരിക. നല്ല കിടിലമാണ്, റബ്ബർ തോട്ടലായിട്ട് നല്ല അടിപൊളി വൈബ് ഏരിയ ആണ്. ആയിട്ട് ആ റബ്ബർ തോട്ടത്തിൻ്റെ ചെറിയ എസ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നു. മൊത്തം നല്ല വൈബ് ഏരിയ ആണ്. അപ്പോൾ ഈ കുന്നു കയറണം. നല്ല റോഡൊന്നല്ല. അപ്പോൾ ഇഷ്ടംപോലെ മച്ചാന്മാർ വണ്ടി സ്ലാബിൻ്റെ മുകളിലോട്ട് വണ്ടിയൊക്കെ പൊന്തിച്ചിട്ടിട്ടെല്ലാം ഇഷ്ടംപോലെ മച്ചാന്മാർ വരുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ നമ്മളേതായാലും വണ്ടി താഴെ വെച്ചു, നടക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ മച്ചാന്മാർ കുറേയാണ് വരുന്നത്. ഭാഗത്ത് മൊത്തം റബ്ബർ തോട്ടമാണ്. അപ്പോൾ അതിൻ്റെ അടുക്കൂട്ട് വളഞ്ഞു തിരിഞ്ഞിട്ടാണ് വൈ വരുന്നത്. അപ്പോൾ ഇതാണ് വൈ, നല്ല കറങ്ങി തിരിഞ്ഞുള്ള വൈയാണ്. അത് ഫുള്ളും തീർച്ചയായും വരിക എല്ലാവരും. ടോപ്പിലെത്തി. അപ്പോൾ ഇവിടെയാണ് വണ്ടിയൊക്കെ വെക്കേണ്ടത്. ഇവിടെ ചെറിയ പഴയൊരു BSNL ഓഫീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വണ്ടി വെച്ചിട്ട് ഉള്ളിലേക്ക് കടക്കുകയാണ് വേണ്ടത്. അപ്പോൾ താഴെ റോഡ് ഇവിടെ നടക്കുന്നത് കൊണ്ടാണ് വണ്ടികൾ കയറ്റി വിടാത്തത്. അപ്പോൾ ഇവരെല്ലാം വണ്ടി സ്ലാബൊക്കെ വെച്ചിട്ട് കയറ്റി വിട്ടതാണെന്ന് പറഞ്ഞത്. അപ്പോൾ റോഡ് പണി പൂർത്തിയായി കഴിഞ്ഞാൽ കാറൊക്കെ വരും, സുഖമായിട്ടൊരു നല്ല റോഡ് തന്നെയാണ്. അത്ര വലിയ ഓഫ് റോഡൊന്നും അല്ല, ചെറിയൊരു ഓഫ് റോഡ് ഉണ്ട്. എന്നാലും വണ്ടിയൊക്കെ വരും. ഓഫീസിൻ്റെ വലത്തോട്ടൊരു വഴി ഉണ്ട്. അപ്പോൾ ഈ വഴി ആണ് പോകേണ്ടത്. ടോപ്പിലേക്ക് നടക്കാനേ പറ്റൂ, വണ്ടി പോകത്തില്ല. ഇതാണ് വഴി. ഇടുങ്ങിയതും നീറിയതുമായ വഴിയാണ് ടോപ്പിലേക്കുള്ളത്. സമയം ഏകദേശം 6:30 ആവാനായി, രാത്രി ആവാനായി. ടോപ്പിലെത്തി, മൈക്രോ ഹില്ലിന് എത്ര ടോപ്പിലെത്തി. അപ്പോൾ സൺസെറ്റിൻ്റെ ടൈം ഇതാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം നടക്കാനുണ്ട്. ഇടുങ്ങിയ വഴിയാണ്. അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ കിടിലം വ്യൂ പോയിന്റ്, അതായത് കർണാടക അതിർത്തി ആ ഒരു പ്രദേശം മൊത്തം ഇവിടുന്ന് കാണാൻ സാധിക്കും. വ്യൂ പോയിൻ്റ് രംഗം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മൈക്രോ ഹില്ലിന് ഏറ്റവും ടോപ്പിലായിപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെ നമ്മൾ വൈകിട്ട് സൺസെറ്റ് കാണാൻ വേണ്ടി വന്നതുകൊണ്ടാവും ഇവിടെ മഞ്ഞൊന്നുമില്ല. എന്നാലും നമ്മൾ രാവിലെ ഒരു 5:30, 6 മണി, 6:30 ടൈം വരുമ്പോഴേക്കും മൊത്തം മഞ്ഞായിരിക്കും. നമ്മൾ കാണുന്ന സ്ഥലം മൊത്തം കാണില്ല, ഫുള്ള് മഞ്ഞ് മൂടിയിരിക്കും. അപ്പോൾ നിങ്ങൾ രാവിലെ തന്നെ പരമാവധി വരാൻ ശ്രമിക്കാം. ഇവിടെ നല്ല വ്യൂ പോയിൻ്റ് കിട്ടുന്നുണ്ട്, മൊത്തം എന്താ പറയുക, ഒരു മലയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 6:30, 6:30 ആയി. അപ്പോൾ രാവിലെ തന്നെ വരാൻ വേണ്ടി ശ്രമിക്കാം. കാണാൻ പറ്റാത്തൊരവസ്ഥയായി. എന്തായാലും ഇനി ഒരിക്കൽ സൺറൈസ് കാണാൻ വേണ്ടി ഒന്ന് വരണം, കാരണം ഈ ഭാഗത്ത് മൊത്തം മഞ്ഞായിരിക്കും.
ഏകദേശം എല്ലാം മങ്ങി തുടങ്ങി, രാത്രിയാവാനായി. ആ ഒരു ടൈമിൻ്റെ ആ അടുത്തെത്തി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോസുകൾക്കും മറ്റും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക്